ഗീതം വ്രണിതമെന്നാത്മാവിൻ നൊമ്പരത്താ യേശുവേ പാടാ ഒരു ഗീതം വ്രണിതമെന്നാത്മാവിൻ നൊമ്പരത്താ കേൾക്കണേ നീ സ്നേഹത്തിൻ സംഗീതം സപ്തസ്വരങ്ങളാൽ തീർത്ഥഗാനം സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 9 ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ ഹോസിയ 6:1-മുതലുള്ള തിരുവചനങ്ങൾ. അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിങ്കിലേക്ക് പടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കിട്ടും. 2 ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3 അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോടെന്ത് ചെയ്യും? യൂദ, ഞാൻ നിന്നോടെന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്.
അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹനബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 18:9 മുതലുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസായനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസായൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ഹൃദയവും മനസ്സും ദൈവത്തിലേക്ക് ഉയരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തോടടുത്തു നിന്നതുകൊണ്ട് ഹൃദയം ദൈവത്തിലേക്ക് ഉയരണമെന്നില്ല. ചുങ്കക്കാരൻ ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനർത്ഥം ഫരിസായൻ്റെ സ്ഥാനം അൾത്താരയിൽ നിന്നും അധികം അകലെയല്ലായിരുന്നു എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. ഫരിസായന്റെ അധരങ്ങളിൽ ദൈവസ്തുതിയും ഹൃദയവും മനസ്സും ചുങ്കക്കാരൻ്റെ ബലഹീനതകളിലുമായിരുന്നു. മാത്രമല്ല, ചുങ്കക്കാരൻ്റെ കുറവുകളെ പരാതിയായി ദൈവസന്നിധി ഉണർത്തിക്കുന്ന കപടമായ പ്രാർത്ഥന കൂടിയായിരുന്നു ഫരിസായൻ്റേത്. ദൈവത്തിനു മുമ്പിൽ മനസ്സും ഹൃദയവും ഉയർത്തി എൻ്റെ അയോഗ്യതകളെ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച് ദൈവത്തിന് മനസ്സിന് വിധേയപ്പെടുമ്പോഴാണ് കൂടുതൽ ശ്രേഷ്ഠവും നീതീകരിക്കപ്പെട്ടതുമായ പ്രാർത്ഥനയായി എൻ്റെ ജീവിതം മാറുക. പ്രാർത്ഥനകളിലും ആത്മീയതയിലും മായം ചേർക്കാത്ത നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എപ്പോഴും സ്വീകാര്യമാകുമെന്നുറപ്പാണ്. നല്ല തമ്പുരാനെ, എൻ്റെ അയോഗ്യതകൾ ഓർത്ത് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ പോലും കഴിയാത്ത വിധം എളിമ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. പരിശുദ്ധ പരമധന്യ കാരുണ്യ.
കരുണാമയനും ജീവദാതാവുമായ പ്രിയക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രക്ഷകനായി സ
സാരത്തായി നിൽക്കണേ ജീവിതയാത്രയിൽ ചേർക്കണേ എന്നെ നിൻ സ്വന്തമായി യേശുവേ പാടാ ഒരു ഗീതം വ്രണിതമെന്നാത്മാവിൻ നൊമ്പരത്താൽ കേൾക്കണേ നീ സ്നേഹത്തിൻ സംഗീതം സപ്തസ്വരങ്ങളാൽ തീർത്ഥഗാനം യേശുവേ പാടാ ഒരു ഗീതം പ്രണീതമെന്നാത്മാവിൻ നൊമ്പരത്താൽ.